മർക്കോസ് 11:24 പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്ന പറയണേ. പക്ഷെ ആ ഏലിക്കുട്ടി ചേച്ചി പോയി പ്രാർത്ഥിക്കണ എന്താ, ദൈവമേ എന്റെ ഭർത്താവിന്റെ കുടിയാ, 10-40 വർഷമായി, ഇനി എന്തായാലും നടക്കാനൊന്നും പോണില്ല, എന്റെ കുടുംബത്തിൽ ജനിച്ച അന്ന് മുതല് കഷ്ടകാല, ഇനി അതിന് മാറാനൊന്നും പോണില്ല, എന്തായാലും എന്റെ വിധിയാ ദൈവമേ, ഞാൻ അങ്ങ് അനുഭവിച്ചേക്കാം. പിന്നെന്തിനാ ചേച്ചി ഇരുന്ന് പ്രാർത്ഥിച്ചേ, പിന്നെന്തിനാ പ്രാർത്ഥിച്ചേ, വിശ്വസിക്കാൻ പറ്റണം. എന്റെ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കും, എനിക്കത് ചെയ്തു തരും, നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിച്ച് നോക്കിയേ. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11:41 അധ്യായത്തിൽ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ഈശോയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ലാസർ മരിച്ചു. മരിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ലാസറിനെ സന്ദർശിക്കാനായിട്ട് ഈശോ അവിടെ എത്തിയത്. അപ്പോ ഉണ്ട് മർത്തായും അറിയും പെങ്ങന്മാരെല്ലാരും കൂടെ ഭയങ്കര കരച്ചിലാ, ഭയങ്കര കരച്ചിട്ട് ഈശോട് ചോദിക്കണം, ഭയങ്കര പരാതിയാ ഈശോട് ചോദിക്ക, നീ എവിടെയായിരുന്നു, എന്റെ ആങ്ങള് മരിച്ച നീ അറിഞ്ഞില്ലായിരുന്നോ, നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആങ്ങള് മരിക്കില്ലായിരുന്നു കേട്ടോ, നീ എവിടെ പോയിരിക്കായിരുന്നു, വലിയ കൂട്ടുകാരനാണ് അത്ര കൂട്ടുകാരൻ, എന്നിട്ട് എവിടെ പോയി, ഞങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാ, ഭയങ്കര പരിഭവമാ, ഭയങ്കര പരാതി പറഞ്ഞ ഇങ്ങനെ കരച്ചില. അപ്പൊ ഈശോ പങ്ങളോട് ചോദിച്ചു, എവിടെയാ അവനെ അടക്കിയിരിക്കണേ. അപ്പൊ കാണിച്ചു കൊടുത്തു, കല്ലറ കാണിച്ചു കൊടുത്തപ്പോ പറയാണ്, എടീ ആ കല്ലറയുടെ ആ കല്ലൊന്നു മാറ്റിയേ, ആ കല്ലങ്ങോട്ട് മാറ്റി. അപ്പൊ അവക്ക് ദേഷ്യം വന്നിട്ട് ചോദിച്ചൊരു ചോദ്യാ, എന്തിനാ മാറ്റണേ, ഭയങ്കര ദുർഗന്ധമാണ്, നാറ്റമാണ്, ആ മരിച്ചിട്ട് 4-5 ദിവസമായി, ശരീരം അഴുകി തുടങ്ങി, മാറ്റി കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല, നീ എന്താ കളിയാക്കുവാണോ, നീ എന്നെ പുണ്ണിക്കുത്തി വേദനിപ്പിക്കാണോ, എന്തിനാ ഈ കല്ല് മാറ്റണേ തമ്പുരാനെ എന്ന് ആ പെങ്ങള് കുട്ടി ദേഷ്യത്തോട് തമ്പുരാനോട് ചോദിക്കാ. അപ്പോ തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, 14:40, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. എന്തിനാ എന്റെ കൊച്ചേ നീ പിന്നെ അവിശ്വസിക്കണേന്നാ ചോദിച്ചതിന്റെ അർത്ഥം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന്, നീ പല അത്ഭുതങ്ങളും കാണുമെന്ന്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, നിന്റെ കടഭാരങ്ങൾ മാറുമെന്ന്, നിനക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമുണ്ടാവുമെന്ന്, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറുമെന്ന്, നിന്റെ ഭാര്യയുടെ മൂശാട്ട സ്വഭാവം മാറുമെന്ന്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പൊന്നു കൊച്ചേന. ഇതേ ചോദ്യം തന്നെയാണ് നമ്മളോട് തമ്പുരാൻ ചോദിക്കണേ. എന്റെ കുട്ടിയെ, എന്റെ ചേട്ടോ, അമ്മച്ചിയെ, എത്ര നാളായി പറയണ ഒന്ന് വിശ്വസിക്കാൻ, തമ്പുരാൻ അസാധ്യമായിട്ട് ഒന്നും ഇല്ലാന്നേ, നമ്മൾ നോക്കുമ്പോൾ സാധ്യതകളൊന്നും കാണില്ല. എന്റെ തമ്പുരാനെ, 1 കോടി കട, നാട്ടുകാരൊറ്റപ്പെടുത്തി, വീട്ടുകാരൊറ്റപ്പെടുത്തി, കൂട്ടുകാരൊറ്റപ്പെടുത്തി, ഒരു നിൽക്കക്കള്ളിയില്ല, ആത്മഹത്യയുടെ വക്കില, ആരും സഹായിക്കാനില്ല, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്റെ തമ്പുരാനെ. എന്റെ തമ്പുരാനെ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല, വൈദ്യശാസ്ത്രം കൈവിട്ടു, ഒരു സാധ്യതയും കാണുന്നില്ല എന്റെ തമ്പുരാനെ. എന്റെ തമ്പുരാനെ, എനിക്ക് എന്റെ വിസയുടെ തടസ്സം, വിസയുടെ കാര്യങ്ങള് കുറെ നാളായി, IELTS എഴുതി എന്നിട്ട് ഞാൻ തോറ്റു പോണു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സാധ്യതയും കാണുന്നില്ല, ഞാനൊരു മന്ദബുദ്ധിയാ, പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല തമ്പുരാനെ, എനിക്ക് ഒരു സാധ്യതയും കാണില്ല തമ്പുരാനെ, 40 വയസ്സായി, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരു സാധ്യതയും ഞാൻ കാണില്ല തമ്പുരാനെ, എന്റെ ഭർത്താവിന്റെ മദ്യപാനം 40 വർഷമായി, ഇതുവരെയായിട്ടും മദ്യപാനം നിക്കണില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, സാധ്യതകളില്ലാത്തത്. അപ്പൊ തമ്പുരാൻ പറയണത് എന്താണെന്നറിയാവോ, 2 കൊരിന്ത്യർ 12:9 പറയണത്, നിനക്ക് എന്റെ കൃപ മതി, നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എനിക്ക് നിനക്ക് ശക്തി പകരുവാൻ നൽകുക പറ്റുക എന്ന്. നീ എവിടെയാണോ തളർന്നു പോകുന്നത്, നിനക്ക് എവിടെയാണോ സാധ്യതകളില്ലാതെ നീ മുങ്ങിത്താന്ന് പോകുന്നത്, അവിടെ എന്റെ ശക്തിമതി, അവിടെയാണ് നിനക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരമുണ്ടാകാന്നാ ബൈബിളിൽ പറയുന്നത്, അവിടെയാ ഞാൻ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുക. നീ സന്തോഷിച്ച് സമാധാനത്തോട് സുഖിച്ച് ജീവിച്ചു പോകുമ്പോ എനിക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നും വരണില്ല, നിന്നെ സഹായിക്കേണ്ട ആവശ്യം വരണില്ല. നീ എവിടെയാണോ കുടുങ്ങിക്കിടക്കുന്നത്, നീ എവിടെയാണോ തളർന്നു കിടക്കണത്, നീ എവിടെയാണോ വേദനിച്ച് കിടക്കണത്, അവിടെയാ എന്റെ കുട്ടിയെ ഞാൻ നിന്നെ സഹായിക്കാം,
അവിടെ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നതെന്നാണ് കൊരിന്ത്യസിന്റെ പുസ്തകത്തിൽ പറയണത്. വിശ്വസിച്ചാൽ മതി, നമ്മൾ തോന്നിക്കുമ്പോ സാധ്യത ഉണ്ടാവില്ല, ഒരു സാധ്യതയും കാണില്ല. ഈ സാധ്യത ഇല്ലാത്തടത്ത് സാധ്യതകൾ കൊണ്ടുതരുന്നവന നമ്മുടെ തമ്പുരാണ്. വിശ്വസിക്ക, നീ സുഖം പ്രാപിക്കും. വിശ്വസിച്ചാൽ നിനക്ക് കാഴ്ച ലഭിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും.